ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് എയ്റ്റിൻ്റെ സയൻസ് ചാപ്റ്റർ തേർട്ടീൻ സൗണ്ട് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നും നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ ഓക്കെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ

ആ ആൾ വിളുകയക്കണമെങ്കിൽ നമ്മുടെ സൗണ്ട് എന്ത് ചെയ്യണം എയറിൽ കൂടി അത് പാസ് ചെയ്യണം അല്ലേ അപ്പോൾ ആ സൗണ്ട് പാസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോകാൻ സഞ്ചരിക്കാനായിട്ട് അതിനെന്ത് വേണോ ഒരു മീഡിയം വേണം അല്ലേ ഇവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് എന്താണ് എയർ ആണ് ഓക്കെ ഇവിടെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട് ടേക്ക് എ മെറ്റൽ ഗ്ലാസ് മെറ്റൽ ഓർ ഗ്ലാസ് ടംബ്ലർ മെയ്ക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഡ്രൈ പ്ലേസ് എ സെൽഫോൺ ഇന്നിറ്റ് അതായത് ഒരു ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ് മീൻസ് ഗ്ലാസ് ആകാം അത് മെറ്റലിൻ്റെ ആകാം ഒരു ഗ്ലാസ് എടുക്കുക എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ ഒരു സെൽഫോൺ അതിലേക്ക് പ്ലേസ് ചെയ്യുക ഇവിടെ പറഞ്ഞിരിക്കുക ആ സ്ക്യൂർ ഫ്രണ്ട് ടു ഗിവ് എ റിങ് ഓൺ ദിസ് സെൽഫോൺ അതായത് ആ അങ്ങനെ വേണമെന്നില്ല ഇപ്പം ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അതിലേക്ക് റിങ് ചെയ്യണം അങ്ങനെ ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊരു സോങ് ഇട്ടിട്ട് ഒരു സോങ് വെച്ച് പ്ലേ ചെയ്യിക്കുക അല്ലേ ഒരു സോങ് വെച്ച് പ്ലേ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് അതിൽ നിന്ന് വരണം അത് നമുക്ക് കേൾക്കണം അത്രേ ഉള്ളൂ ഇപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളതിൽ ഒരു സോങ് നല്ലൊരു സോങ് ഇട്ടിട്ട് അത് പ്ലേ ചെയ്തിട്ട് ആ ടംബ്ലറിൽ വയ്ക്കുക ലിസൺ ദ സൗണ്ട് കെയർഫുള്ളി നൗ സറൗണ്ട് ദ റിം ഓഫ് ദി ടംബ്ലർ വിത്ത് യുവർ ഹാൻഡ്സ് എന്നിട്ട് നിങ്ങളെന്തു ചെയ്യണ ആ ടംബ്ലറിൽ പിടിക്കുക പുട്ട് യുവർ മൗത്ത് വണ്ടി ഓപ്പണിങ് ബിറ്റ്വീൻ യുവർ ഹാൻഡ്സ് അതായത് ഈ കൈകൊണ്ട് പിടിച്ച ടംബ്ലറിൻ്റെ വക്കിലാണല്ലോ പിടിക്കുന്നത് ആ വക്കിൻ്റെ അവിടെ ആ ഓപ്പണിംഗ് ആയിട്ടുള്ള പോർഷൻ അതായത് ആ ഗ്ലാസിൻ്റെ വായിൽ എന്ത് ചെയ്യണം നമ്മുടെ മൗത്ത് കൊണ്ട് നമ്മുടെ വാ അതിനെ കവർ ചെയ്യുക ഓക്കെ അപ്പോൾ ആ സൗണ്ട് അതായത് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫ്രണ്ടിനെ കൊണ്ട് റിങ് ചെയ്യിക്കാനാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ആ ഇൻഡിക്കേറ്റ് ടു യുവർ ഫ്രണ്ട് ടു ഗിവ് എ റിങ് എ ഗെയിൻ വീണ്ടും അതിൽ അതായത് നമ്മളത് പ്ലേ ചെയ്യലോ ഒരു സോങ് പ്ലേ പ്ലേ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ട് റിങ് ചെയ്യിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിപ്പിക്കുകയാണെ അങ്ങനെ അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ വീണ്ടും നിങ്ങളത് വാ കൊണ്ട് മൂടിയതിന് ശേഷം വീണ്ടും അത് പ്ലേ സോങ് പ്ലേ ചെയ്യുകയാണെ പ്ലേ ചെയ്യുക അതല്ല ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിക്കുകയാണെ അങ്ങനെ എന്നിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തു ലിസൺ ടു ദി റിങ് വയൽസ് സാക്കിങ് എയർ ഫ്രം ദി ടംബ്ലർ അതായത് അല്പം പോലും എയർ ഇല്ലാത്ത എയർ ഇല്ലാത്ത അവസ്ഥ എന്താണ് നമ്മൾ പറയുന്നത് വാക്കും എന്നാണ് പറയുന്നത് അല്ലേ അതായത് അതിനകത്തെ ആ കംപ്ലീറ്റ് എയറും സഖ്യ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അവസ്ഥ അതായത് അവിടെ ഒരു മീഡിയം ഇല്ല വാക്കുമാണ് സോ അപ്പോഴുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് അതായത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റിയാണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ ആക്ടിവിറ്റി പ്രൂവ് ദാറ്റ് സൗണ്ട് നീഡ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ സൗണ്ടിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണെന്നുള്ള ഒരു ഒരു ആക്ടിവിറ്റി നിങ്ങളോട് എക്സാമിന് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ഈ ആക്ടിവിറ്റി തന്നെ എഴുതുക ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ മെയ്ക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഡ്രൈ പ്ലേസ് എ സെൽ ഫോൺ ഇൻ ഇറ്റ് പ്ലേ എ സോങ് ഓൺ ദി സെൽ ഫോൺ ലിസൺ ടു ദി സോങ് കെയർഫുള്ളി നൗ സറൗണ്ട് ദി റിമ് ഓഫ് ദി ടംബ്ലർ വിത്ത് യുവർ ഹാൻഡ്സ് പുട്ട് യുവർ മൗത്ത് ഓൺ ദി ഓപ്പണിംഗ് ബിറ്റ്വീൻ ദി ഹാൻഡ്സ് നൗ എഗെയിൻ പ്ലേ ദ സോൺ ദ സൗണ്ട് ബീകോം ഫെയിൻഡർ ആസ്യൂസ് അ കെയർ ദിസ് ഈസ് ബീകോസ് സൗണ്ട് നീഡേ മീഡിയം ഫോർ ഹിൽസ് പ്രൊപ്പഗേഷൻ അതായത് സൗണ്ട് സഞ്ചരിക്കാൻ ഒരു മീഡിയം സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണെന്ന് നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ കൂടി തെളിയിക്കാനായിട്ട് സാധിക്കും ക്യാൻ യു തിങ്ക് ഓഫ് ആൻ എക്സ്പ്ലനേഷൻ ഇസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ദ ഡിക്രീസിംഗ് എമൗണ്ട് ഓഫ് എയർ ഇൻ ദി ടംബ്ലർ ഹാഡ് സംതിങ് ടു ഡു വിത്ത് ദി ഡിക്രീസിംഗ് ലൗഡ്നസ് ഓഫ് ദി റിങ് അതായത് എയർ തീരെ കുറവാണെങ്കിൽ ആ റിങ്ങിൻ്റെ ലൗഡ്നെസ്സും തീരെ ഡിക്രീസ് ആയിരിക്കും അതായത് ഒട്ടും എയറിയില്ലെങ്കിൽ ഒട്ടും കേൾക്കത്തില്ല അപ്പം അല്പം എയർ ഉണ്ടെങ്കിൽ കുറച്ച് കേൾക്കാം ആ രീതിയിലാണ് അതിൻ്റെ ലൗഡ്നസ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഇൻ ഡിറ്റ് ഇഫ് യു ഹാഡ് ബീൻ ഏബിൾ ടു സക് ഓൾ ദി എയർ ഇൻ ദി ടെമ്പ്ലർ യു വിൽ നോട്ട് ലിസൺ എനി സൗണ്ട് കംപ്ലീറ്റ് എയറും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒട്ടും തന്നെ എയർ ആ ടംബ്ലറിനകത്ത് ഇല്ല എങ്കിൽ നമുക്ക് യാതൊരു സൗണ്ടും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേൾക്കാനായിട്ട് സാധിക്കില്ല ആക്ച്വലി സൗണ്ട് നീഡ്സ് എ മീഡിയം ടു ട്രാവൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സൗണ്ടിന് ട്രാവൽ ചെയ്യാനായിട്ടൊരു മീഡിയം അത്യാവശ്യമാണ് വെൻ എയർ ഹാസ് ബിൻ റിമോട്ട് കംപ്ലീറ്റ്ലി ഫ്രം എ വെസൽ ഇറ്റ് ഈസ് എഡ് ദാറ്റ് ദർ ഈസ് എ വാക്കം ഇൻ ദി വെസൽ ദ സൗണ്ട് കാനോട്ട് ട്രാവൽ ത്രൂ എ വാക്കും അതായത് ഒട്ടും എയർ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മളെന്ത് പറയുന്നത് വാക്കം എന്ന് പറയുന്നത് വാക്കും വാക്കത്തിൽ കൂടി ഒരിക്കലും എയർ സോറി സൗണ്ട് പാസ് ചെയ്യയില്ല ഓർ എയർ ഇല്ല എങ്കിൽ അല്പം പോലും എയർ ഇല്ല എങ്കിൽ നമുക്ക് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ദാറ്റ് മീൻസ് അവിടെ വൈബ്രേഷൻ ഉണ്ടാവുന്നില്ല ഓക്കെ അപ്പം നമുക്ക് മനസ്സിലായി സൗണ്ട് കടന്നു പോകാനല്ലേ പാസ് ചെയ്യാനായിട്ടൊരു മീഡിയം ആവശ്യമാണ് അല്ലേ നമുക്ക് ഒരു ആക്ടിവിറ്റിയും കൂടെ നോക്കാൻ ടേക്ക് എ ബാക്കറ്റ് ഓർ എ ബാത്ത് ടബ് ഫിൽ ചെയ്ത് വിത്ത് ക്ലീൻ വാട്ടർ ടേക്ക് എ സ്മോൾ ബെൽ ഇൻ വൺ ഹാൻഡ് ഷെയ്ക്ക് ദിസ് ബെൽ ഇൻ സൈഡ് ദി വാട്ടർ ടു പ്രൊഡ്യൂസ് സൗണ്ട് മെയ്ക്ക് ഷുവർ ദാറ്റ് ദ ബെൽ ഡസ് നോട്ട് ടച്ച് ദ ബോഡി ഓഫ് ദി ബക്കറ്റ് ഓർ ദി ടബ് അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക അതിനുള്ളിലേക്ക് ഒരു ബെല് പിടിച്ചിട്ട് നിങ്ങൾ അത് കുലുക്കി നോക്കുക ഷെയ്ക്ക് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ കേൾക്കാനായിട്ട് സാധിക്കുമല്ലേ കാരണം എന്താണ് ലിക്വിഡിൽ കൂടിയും സൗണ്ട് പാസ് ചെയ്യും അതായത് വാക്കോ ഒഴികെയുള്ള ഏതൊരു മീഡിയത്തിൽ കൂടിയും സൗണ്ട് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ അതായത് എയർ ലിക്വിഡ് സോളിഡ് എല്ലാത്തിൽ കൂടിയും സൗണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ലിക്വിഡിൽ കൂടി സൗണ്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ലെറ്റ് എസ് ഫൈൻഡ് ഔട്ട് ഈ സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ് ഓൾസോ സോളിൽ കൂടിയും സൗണ്ട് പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം അതിനും ഒരു ആക്ടിവിറ്റിയാണ് ടേക്ക് എ മീറ്റർ സ്കെയിൽ ഓർ എ ലോങ് മെറ്റൽ റോഡ് ആൻഡ് ഹോൾഡ് ഇറ്റ്സ് വൺ എൻ ടു യുവർ ഇയർ ആസ്ക് യുവർ ഫ്രണ്ട് ടു ജനലി സ്ക്രാച്ച് ഓർ ടാബ് അറ്റ് ദി അതർ എൻഡ് ഓഫ് ദി സ്കെയിൽ അതായത് ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം ഈ പറയുന്ന ആക്ടിവിറ്റി തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഒരു സ്കെയിൽ നിങ്ങളുടെ ചെവി ഒരു മെറ്റൽ റോഡോ സ്കെയിലോ എന്തെങ്കിലും ചെവിയുടെ അതായത് മീറ്റർ സ്കെയിലോ എന്തെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൊടുത്തിട്ട് നമ്മുടെ ചെവിയിലേക്ക് പിടിപ്പിക്കുക എന്നിട്ട് ആ ഫ്രണ്ടിനോട് അവിടെ ഒന്ന് ടച്ച് ചെയ്യുകയോ ടാപ്പ് ചെയ്യോ അതല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യോ ചെയ്യാൻ പറയുക അപ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇത് നമുക്ക് പല രീതിയിൽ പരീക്ഷിക്കാം അല്ലേ ഇത് തന്നെ ഇപ്പോൾ സ്കെയിൽ വേണമെന്നോ അല്ലെങ്കിൽ മീറ്റർ റോഡ് വേണോ അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും കൊണ്ട് നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ കാരണം നമ്മുടെ ചെവിയിലേക്ക് മറ്റൊരാളം സ്ക്രാച്ച് ചെയ്യുന്ന സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ക്യാൻ യു ഹിയർ ദി സൗണ്ട് ഓഫ് ദി സ്ക്രാച്ചിങ് ആസ്ക് യുവർ ഫ്രണ്ട്സ് അറൗണ്ട് ഈ യു ആൻഡ് ഇഫ് ദേ ആർ ഏബിൾ ടു ഹിയർ ദി സെയിം സൗണ്ട് യു ക്യാൻ ഓൾസോ ഇവിടെ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം സോൾഡ് കൂടിയും സൗണ്ട് പാസ് ചെയ്യുന്നുണ്ട് യു ക്യാൻ ഓൾസോ പെർഫോം ദി അബവ് ആക്ടിവിറ്റി ബൈ പ്ലേസിംഗ് യു ആർ ഇയർ ആറ്റ് വൺ എൻ്റ് ഓഫെ ലോങ് വുഡൻ ഓർ മെറ്റാലിക് ടേബിൾ ആൻഡ് ആസ്കിങ് യുവർ ഫ്രണ്ട് ടു ജെൻറ്റലി സ്ക്രാച്ച് ദി അതർ എൻഡ് ഓഫ് ദി ടേബിൾ ഇപ്പം നിങ്ങളുടെ സ്റ്റഡി ടേബിൾ തന്നെ ആയിക്കോട്ടെ അതിൻ്റെ ഒരു സൈഡിലേക്ക് നിങ്ങളിങ്ങനെ ചെന്ന് കിടന്നിട്ട് ചെവി വെച്ചിട്ട് അതിൻ്റെ മറ്റേ എൻഡിൽ സ്ക്രാച്ച് ചെയ്ത് നോക്കുക ഫ്രണ്ടിനെ കൊണ്ടോ അല്ലെങ്കിൽ തനിയെയോ എങ്ങനെയെങ്കിലും സ്ക്രാച്ച് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സാധിക്കും അല്ലേ വി ഫൈൻഡ് ദാറ്റ് സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വുഡ് ഓർ മെറ്റൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വുഡ് ഓർ മെറ്റൽ വുഡിൽ കൂടിയോ അല്ലെങ്കിൽ മെറ്റൽ കൂടിയോ ഒക്കെ സൗണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഇൻഫാക്റ്റ് സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ എനി സോളിഡ് യു ക്യാൻ പെർഫോം ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ടു ഷോ ദാറ്റ് സൗണ്ട് ക്യാൻ ഓൾസോ ട്രാവൽ ത്രൂ സ്ട്രിങ്സ് ഹാവ് യു എവർ ഇതൊക്കെ നിങ്ങൾ ടോയി ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതല്ലേ സ്ട്രിങ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി ഇങ്ങനെ അതായത് എന്താ ഫോണാണെന്ന് പറഞ്ഞ് അല്ലേ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുന്ന അല്ലേ ഹാവ് യു എവർ മേഡ് എ ടോയ് ടെലിഫോൺ ക്യാൻ യു സേ ദാറ്റ് സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ സ്ട്രിങ്സ് വീ ഹാവ് ലേൺ സോ ഫാർ ദാറ്റ് വൈബ്രേറ്റിംഗ് ഓബ്ജസ് പ്രൊഡ്യൂസ് സൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് ക്യാരീഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഇൻ എ മീഡിയം ദ മീഡിയം കുഡ് ബി എ ഗ്യാസ് ഓർ എ ലിക്വിഡ് ഓർ എ സോളിഡ് എന്തും ആയിക്കോട്ടെ ഇതിൽ കൂടിയല്ല അതായത് ഗ്യാസ് ആയിക്കോട്ടെ ലിക്വിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോളിഡ് ആയിക്കോട്ടെ ഇതിൽ കൂടിയൊക്കെ എന്താണ് സൗണ്ട് പാസ് ചെയ്യുന്നുണ്ട് അതായത് സൗണ്ട് പാസ് ചെയ്യാനായിട്ടൊരു മീഡിയം അത്യാവശ്യമാണ് ഓക്കെ വി ഹിയർ സൗണ്ട് ത്രൂ അവർ ഇയേഴ്സ് ദ ഷേപ്പ് ഓഫ് ദി ഔട്ടർ പാർട്ട് ഓഫ് ദ ഇയർ ഈസ് ലൈക്ക് എ ഫണൽ നമ്മുടെ ചെവിയുടെ ഷേപ്പ് അങ്ങനെയാണല്ലോ അല്ലേ ഒരു ഫണലിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ ചെവിയുള്ളത് അല്ലേ വെൻ സൗണ്ട് എൻ്റെസ് ഇറ്റ് ഇറ്റ് എ ട്രാവൽസ് ഡൗൺ എ കനാൽ അറ്റ് ദി എൻഡ് ഓഫ് വിച്ച് ദർ ഈസ് എ തിൻ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ഇറ്റ് ഈസ് കോൾഡ് ദി ഇയർ ഡ്രം ആ ഇയർ ഡ്രമ്മിലോട്ട് സൗണ്ട് വന്ന് വീഴുമ്പോൾ ആ ഇയർ ഡ്രം എന്ത് ചെയ്യുന്നു അതൊരു മെംബ്രെയിൻ ആണല്ലേ അത് വൈബ്രേറ്റ് ചെയ്യുക ആ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് അവിടെ ഉണ്ടാകുന്നത് ഓക്കെ അതായത് നമ്മുടെ ചെവിക്കുള്ളിൽ ഒരു തിൻ എന്താ പറയുക ഒരു ഷീറ്റ് എന്ന് തന്നെ പറയും തീരെ കനം കുറഞ്ഞൊരു പാട പോലെ ഒരു സാധനമുണ്ട് അതിനെയാണ് ഇയർ ഡ്രം എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും കേട് സംഭവിച്ചാൽ സപ്പോസ് ഇപ്പോൾ അതിനൊരു എന്താ പറയുക ഒരു ഹോള് വീഴുകയൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഹോളാണെങ്കിൽ അത് തനി അങ്ങ് അടഞ്ഞു പോകും അതല്ല കുറച്ച് വലിയ ഹോളാണെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് നമുക്ക് ചെവിക്ക് കേൾവിയില്ലാതാകുന്നതും ഒക്കെ ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെവിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ കെയർ അല്ലേ ഇപ്പം നിങ്ങൾ ചെവിയിൽ ആവശ്യമില്ലാതെ ഒരു സാധനവും കുത്തി കുത്തിക്കയറ്റരുത് ഷാർപ്പ് എഡ്ജുള്ള നല്ല ഒരു സാധനം പോലും ചെവിയിൽ ഇടരുത് ചെവിയൊക്കെ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് കേൾവിയൊന്നും ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്താണ് വളരെ പ്രയാസമാണ് സോ ചെവിയൊക്കെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഓർഗൻസാണ് ഓക്കെ അപ്പോൾ ഈ ഇയർ ഇയർഡ്രോമിൻ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്താണ് നമുക്കിങ്ങനെ ഉണ്ടാകുന്നത് ചിലർക്കത് ജന്മനാലിയൊക്കെ ഉള്ള അത് ഒന്ന് പറഞ്ഞാൽ അത് വേറെ രീതി അത് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് സാധാരണ പിന്നെ അതുപോലെ തന്നെ ഈ ചിലർക്ക് ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ചെവിക്ക് ഉള്ളിലൊരു ഉണ്ട് ആ ഫ്ലൂയിഡ് ഇൻഫെക്ഷനായി കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് പുറത്തേക്ക് വരും ആ സമയത്ത് ഈ എഡ്രമിന് കേടുപറ്റും അങ്ങനെ കേടുപറ്റിയാലും കേൾവിക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആണെങ്കിൽ തീരെ മൈന്യൂട്ടായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ തനി അതങ്ങ് അടയും പക്ഷെങ്കിൽ കുറച്ച് വലുതാണെങ്കിൽ അത് അടയില്ല ഓക്കെ അപ്പം ചെവി എപ്പോഴും നമ്മൾ പരിപാലിക്കണം ഇറ്റ് പെർഫോം പെർഫോംസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ദ ഇയർ ഡ്രം ഈസ് ലൈക്ക് എ റബർ ഷീറ്റ് സൗണ്ട് വൈബ്രേഷൻസ് മേക്ക് ദ ഇയർ ഡ്രം വൈബ്രേറ്റ് ദ ഇയർ ഡ്രം സെൻസ് വൈബ്രേഷൻസ് ടു ദി ഇന്നർ ഇയർ ഫ്രം ദയർ ദ സിഗ്നൽ ഗോസ് ടു ദി ബ്രെയിൻ ദാറ്റ് ഈസ് ഹൗ വി ഹിയർ നമ്മളെങ്ങനെയാണ് കേൾക്കുന്നതെന്നാണ് അതായത് ഇയർ ഡ്രം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പാട പോലെ ഒരു സാധനമാണ് സൗണ്ട് വൈബ്രേഷൻസ് മേക്ക് ദ ഇയർ ഡ്രം വൈബ്രേറ്റ് അതായത് സൗണ്ട് മറ്റൊരാൾ സംസാരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഇയർ ഡ്രം എന്ത് ചെയ്യുന്നു വൈബ്രേറ്റ് ചെയ്യുന്നു ദ ഇയർ ഡ്രം സെൻസ് വൈബ്രേഷൻസ് ടു ദി ഇന്നർ ഇയർ ആ വൈബ്രേഷൻസ് ചെവിയുടെ ഉള്ളിലേക്ക് ഇന്നർ ഇയറിലേക്ക് പാസ് ചെയ്യുന്നു ഫ്രം ദ ദ സിഗ്നൽസ് ഗോസ് ടു ദി ബ്രെയിൻ അവിടെ നിന്ന് ആ സിഗ്നൽ എന്ത് ചെയ്യുന്നു ബ്രെയിനിലേക്ക് പോകുന്നു കൺവേർട്ട് ചെയ്ത് ബ്രെയിനിലേക്ക് പോകുന്നു അല്ലേ അപ്പം ഈ ഇന്നർ ഇയറിൽ അല്ലെങ്കിൽ ഇയറിനുള്ളിൽ രണ്ട് മൂന്ന് ബോൺസ് ഉണ്ട് ആ ബോൺസിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് അതൊക്കെ നിങ്ങൾ ബയോളജി പഠിക്കും അതായത് മാലിയസ് ഇൻഗസ് ടപ്പീസ് ഇതൊക്കെ നിങ്ങൾ ബയോളജി പഠിക്കും അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതൊന്നും പഠിക്കണ്ട പിന്നെ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അതായത് ഹ്യൂമൻ ഇയറിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് ഇന്നർ ഇയർ ഇയർ ഡ്രമ്മ ഒക്കെ പറഞ്ഞിട്ടൊരു ഫിഗർ കണ്ടല്ലോ അപ്പോൾ ആ ഫിഗർ വായിക്കാനായിട്ട് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം കാരണം അത് ആണ് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ മാത്രം ബയോളജി ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് അടയാളപ്പെടുത്താനായിട്ട് വരും ഇവിടെ ഇപ്പം ജസ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് മാത്രം കാണിച്ചാൽ മതി വേറൊന്നും നിങ്ങൾ അതിൻ്റെ കൂടെ വരച്ചൊന്നും ചേർക്കണ്ട ഈ കൺ ഈ ഒരു ഔട്ട്ലൈന് ഇതൊന്ന് വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കണം എല്ലാവരും ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക